ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ അബുദാബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഇക്കു. നമ്മളിപ്പോൾ കുറച്ച് കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഐ സി അപ്രൂവലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു 1 വീക്കായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏകദേശം ഒരു 2 വീക്സ് ആവാറായി ഞാൻ അതിനെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ് ഒന്നും തന്നില്ലായിരുന്നു. കാരണം വേറെ പുതിയ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പഴയത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് പറയുക, അല്ലെങ്കിൽ ഐ സി എയുടെ പുതിയ നിയമങ്ങൾ എന്താണ്, പുതിയ അപ്ഡേറ്റ്സ് എന്താണ് അത് പറയുക, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഐ സി എയിൽ പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം റീസൻ്റ്ലി ദുബായിൽ കുറച്ച് ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അബുദാബിയിലും കുറച്ച് ചേഞ്ചസ്, ബോർഡറിലും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നു. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ദുബായിലും കുറച്ച് ചേഞ്ചസ് വന്നിരുന്നു. ഒരുപാട് ആളുകൾ ഫ്ലൈ ദുബായിൽ ദുബായിക്ക് വരികയുണ്ടായിരുന്നു ഈ ഐ സി അപ്രൂവൽ കിട്ടാത്ത ആളുകൾ. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുബായിലേക്ക് വരുന്നത് സേഫാണോ എന്നും ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ UAE അടയ്ക്കാൻ പോവാണോ, അതേപോലെ ഫ്ലൈറ്റ് നിർത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ഉണ്ടായി. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്പേഴ്സ് കൂടുന്നുണ്ട്. അതുപോലെ ഒരുപാട്, അതായത് ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഇവിടെ ഏകദേശം 3500 ആ റേഞ്ചിലൊക്കെ കേസുകൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ അത് 1000 1100 900 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഒരു 3500 ആ റേഞ്ചിലേക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദുബായിൽ ഇപ്പം ലൈവ് ഈവൻസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ സർജറിയും കാര്യങ്ങളും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ്, പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ ദുബായിൽ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബുദാബിയിലേക്ക് വരികയാണെങ്കിൽ അബുദാബിയിൽ ബോർഡർ നേരത്തെ ബോർഡർ ക്രോസ് ചെയ്യുമ്പം PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും അതിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അബുദാബിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6th ഡേയിലൊരു PCR ടെസ്റ്റും കൂടി മതിയായിരുന്നു. അത് പഴയ അവസ്ഥയിലേക്ക്, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ 48 hoursനുള്ളിലുള്ള റിപ്പോർട്ടുമായിട്ട് വേണം ബോർഡറിലെത്താൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബുദാബിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് അബുദാബിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ഡേയ്സിൽ കൂടുതൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 4th ഡേയിലൊരു PCRഉം, അത് കഴിഞ്ഞ് 8th ഡേയ്ക്ക് കൂടുതൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 8th ഡേയിൽ ഒരു PCR കൂടെ ചെയ്യണം എന്നുള്ള പുതിയ അപ്ഡേറ്റും വന്നിരുന്നു. അപ്പം ഐ സി എയിൽ ഇപ്പോഴും അപ്രൂവലിന് പ്രശ്നങ്ങളൊന്നുമില്ല, അപ്രൂവൽ കിട്ടുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ അനുബന്ധിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഒരു ഡിലേ വരുന്നുണ്ട്. എല്ലാവർക്കും അപ്രൂവൽ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാലും ഷാർജയിലേക്ക് ആളുകൾ ഒരുപാട് വന്ന് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പണ്ടത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ എയർ അറേബ്യയിലെ ഷാർജയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യാറുണ്ട്, ഷാർജയിലേക്ക് വന്നു അല്ലെങ്കിൽ ദുബായിലേക്ക് വന്നു. ഇപ്പോൾ ദുബായിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ദുബായിൽ ഇപ്പോൾ ഒരു ലോക്ക്ഡൗണ് അങ്ങനെയൊന്നും ഇപ്പം അവർ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഷാർജയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷാർജയിൽ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം വരുവാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ, നാട്ടിൽ നിന്ന് വരാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഏറ്റവും ബെറ്റർ ഷാർജ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, ഷാർജ തന്നെയായിരിക്കും കുറച്ചുകൂടെ സേഫ് കമ്പയർ ടു ദുബായ്. പിന്നെ ഐ സി അപ്രൂവലിന് ആദ്യം തന്നെ ട്രൈ ചെയ്യുക. കുറേ ആളുകൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവർ മാത്രം ഷാർജയ്ക്ക് വരാൻ ശ്രമിക്കുക. അല്ല, കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറൊരു ഇതും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാർജയിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്കാണ് ഫ്ലൈറ്റിന് കാശ് കുറവ്. അബുദാബിയിലേക്ക് ഫ്ലൈറ്റിന് കാശ് കൂടുതലാണ്. അപ്പോൾ പരമാവധി ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പം ഐ സി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും ഷാർജയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ ഒക്കെ വരാനാണ് ചൂസ് ചെയ്യുക. അപ്പം ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും വലിയ ഇതൊന്നും ഇല്ല. പക്ഷേ പരമാവധി ആളുകൾ ദുബായിലേക്ക് വരുന്നത് ഒഴിവാക്കി ഷാർജയിലേക്ക് വരാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതുവരെ ലോക്ക്ഡൗണോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി ഇൻ കേസ് ഇനിയിപ്പോൾ ലോക്ക്ഡൗണോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തത് നമുക്ക് നഷ്ടപ്പെടും. അപ്പം ഷാർജയിൽ ഇതുവരെ പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും, ഒരു അപ്ഡേറ്റ്സും ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും അപ്ഡേറ്റ് വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ
കുറച്ചുകൂടെ ബെറ്റർ ഷാർജ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം നാട്ടിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരും ഐ സി അപ്രൂവലോ അല്ലെങ്കിൽ ഇല്ലാത്തവരും ഒക്കെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.